രീതിയിൽ എൻ സ്ക്വയർ പ്ലസ് രണ്ട് ഗുണിക്കണം നാല് എൻ പ്ലസ് നാല് സ്ക്വയർ എന്നതിനെ എൻ പ്ലസ് നാല് ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ ഈ സമവാക്യം എൻ പ്ലസ് നാല് ദി ഹോൾ സ്ക്വയർ സമം 900 എന്ന് എഴുതാൻ പ്രയാസമില്ല. ഇത് നാം നേരത്തെ കണ്ടതുപോലെ സമത്തിൻ്റെ ഇടതുഭാഗം ഒരു പൂർണ്ണവർഗ രൂപവും വലതുഭാഗം കേവലം ഒരു സംഖ്യയുമാണ്. അപ്പോൾ എൻ പ്ലസ് നാല് സമം പ്ലസ് ഓർ മൈനസ് റൂട്ട് 900 എന്നും അല്ലെങ്കിൽ എൻ പ്ലസ് നാല് സമം 30 അല്ലെങ്കിൽ മൈനസ് 30 എന്നും കിട്ടും. ഇവിടെ പദങ്ങളുടെ എണ്ണമാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നാം കണ്ടു കഴിഞ്ഞു കേവലം ഒരു സംഖ്യ മാത്രമായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. കേവലം ഒരു സംഖ്യ കണ്ടുപിടിക്കുമ്പോൾ അത് ന്യൂനസംഖ്യയോ അതിസംഖ്യയോ ആവാൻ പ്രയാസമില്ല. എന്നാൽ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ഒരു അതിസംഖ്യ മാത്രമേ ആവാൻ പാടുള്ളൂ. ന്യൂനസംഖ്യ പദങ്ങളുടെ എണ്ണമായി വരാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ എൻ പ്ലസ് നാല് സമം 30 എന്ന് മാത്രമായി മാറും. അതായത് എൻ സമം 30 മൈനസ് 4 എന്നോ അല്ലെങ്കിൽ എൻ സമം 26 എന്നോ കിട്ടും. അതായത് 26 പദങ്ങളുടെ തുകയാണ് 900 എന്ന് അർത്ഥം. ഇവിടെ രണ്ടാംകൃതി സമവാക്യം പരിഹരിക്കുമ്പോൾ രണ്ട് വിലകൾ ലഭിച്ചെങ്കിലും അതിൽ ഒരു വില ഇവിടെ അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഇത്തരത്തിലുള്ള പ്രായോഗിക സന്ദർഭങ്ങളാണ് ഏത് വില സ്വീകരിക്കണം ഏത് വില സ്വീകരിക്കരുത് എന്ന് നമ്മളെ തീരുമാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമതൊരു ചോദ്യത്തിലേക്ക് അടങ്ങാം. നോക്കൂ, സമചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന് ചുറ്റും 3 മീറ്റർ വീതിയിൽ പാത വെട്ടിയിരിക്കുന്നു. തോട്ടവും പാതയും കൂടിയുള്ള പരപ്പളവ് 6400 ചതുരശ്ര മീറ്ററാണ്. തോട്ടത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? പ്രായോഗികമായി വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണിത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമുക്ക് ഏറെ പ്രതീക്ഷിക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, തോട്ടത്തെ സമചതുരാകൃതിയുമായ തോട്ടമായതുകൊണ്ട് അതിൻ്റെ ഒരു വശത്തെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. തോട്ടത്തിന് ചുറ്റും 3 മീറ്റർ വീതിയിലാണ് പാത വെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാതയടക്കമുള്ള ഒരു ചതുരം, അതും ഒരു സമചതുരം തന്നെ, അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഓരോ ഭാഗത്തും 3 മീറ്റർ കൂടി വരുന്നത് കൊണ്ട് പുറത്തേ സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 6 എന്നായി മാറും. അതായത് എക്സ് വശമുള്ള സമചതുരം ഒരു തോട്ടവും എക്സ് പ്ലസ് 6 വശമുള്ള സമചതുരം തോട്ടവും പാതയും കൂടി ഉൾപ്പെടുന്ന സമചതുരവുമാണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യം തോട്ടവും പാതയും കൂടിയുള്ള പരപ്പളവ് 6400 ചതുരശ്ര മീറ്റർ എന്നാണ്. അതായത് പുറത്തെ സമചതുരത്തിൻ്റെ പരപ്പളവ് 6400 ചതുരശ്ര മീറ്റർ എന്നാവും. പുറത്തെ ചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 4 എന്നാണല്ലോ. അപ്പോൾ പുറത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് എക്സ് പ്ലസ് 6 എന്നാണല്ലോ. അപ്പോൾ എക്സ് പ്ലസ് 6 ദി ഹോൾ സ്ക്വയർ സമം 6400 എന്നും അതിനെ വർഗമൂലം കാണുമ്പോൾ എക്സ് പ്ലസ് 6 സമം 80 എന്നും കിട്ടും. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 80 എന്നോ മൈനസ് 80 എന്നോ സമവാക്യത്തിൻ്റെ പരിഹാരമായി എഴുതാം. പക്ഷേ ഈ പ്രായോഗിക സന്ദർഭത്തിൽ ഒരു തോട്ടത്തിൻ്റെ വശത്തിന് മൈനസ് വില സ്വീകരിക്കാൻ സാധ്യമല്ലല്ലോ. അതിനാൽ എക്സ് പ്ലസ് 6 സമം 80 എന്ന വില മാത്രമേ നമുക്കിവിടെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ എക്സ് സമം 80 മൈനസ് 6 അല്ലെങ്കിൽ എക്സ് സമം 74 മീറ്റർ എന്ന് കിട്ടും. അതായത് ഇവിടെ തോട്ടത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 74 മീറ്റർ എന്ന് കിട്ടും. 74 മീറ്റർ വശമുള്ള സമചതുരമാണ് തോട്ടത്തിൻ്റെ ആകൃതി എന്നർത്ഥം. ഇത്തരത്തിലുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. ഈ ചോദ്യങ്ങളിലൊക്കെ തന്നെ സമവാക്യത്തിൻ്റെ ഇടതുഭാഗം എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമായിട്ടാണ് നിൽക്കുന്നത്. സമവാക്യത്തിൻ്റെ വലതുഭാഗം അതുപോലെ പൂർണ്ണവർഗമായ ഒരു സംഖ്യയും. ഇത്തരം സമവാക്യങ്ങൾ പരിഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് സാധിക്കുന്നു. ഇനി നാം ചെയ്യുന്നത് ഇത്തരം രണ്ടാംകൃതി സമവാക്യങ്ങളിൽ വർഗം പൂർത്തീകരിച്ചുള്ള സമവാക്യ പരിഹാരം എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു സമവാക്യം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ സമവാക്യത്തിൻ്റെ ഇടതുഭാഗം
ഒരു പൂർണ്ണവർഗം ആയിക്കൊള്ളണമെന്നില്ല. എങ്കിൽ അവയെ ഒരു പൂർണ്ണവർഗമാക്കുവാൻ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ നാം പരിശോധിക്കേണ്ടത്. കോളം ഒന്നും കോളം രണ്ടും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കോളത്തിൽ എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ഡാഷ് സമം എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. സമത്തിൻ്റെ വലത് ഭാഗം എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്നാണ്, സമത്തിൻ്റെ ഇടത് ഭാഗമോ എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി എന്നും. ഇവിടെ എ സ്ക്വയർ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ്. അതാണ് കോളത്തിൽ രണ്ടാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബിയുടെ കൂടെ ബി സ്ക്വയർ കൂട്ടുമ്പോൾ അത് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയറായി മാറുന്നു. അത്തരത്തിലുള്ള വേറെയും ഉദാഹരണങ്ങൾ ഈ കോളം ഒന്നിലും കോളം രണ്ടിലും കാണാം. എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് വൈ പ്ലസ് ഡാഷ് സമം എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ. അത് പൂർത്തീകരിക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് രണ്ട് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ സമം എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്നാവുന്നു. കോളങ്ങളിലെ മറ്റ് ഉദാഹരണങ്ങളും പരിശോധിച്ച് നോക്കിയാൽ എന്ത് കിട്ടുന്നു നോക്കാം. ഇവിടെ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്നതിലെ എ സ്ക്വയറും ബി സ്ക്വയറും കൂടാതെ അവിടെ രണ്ട് എ ബി എന്ന മൂന്നാമതൊരു പദമാണ് വരുന്നത്. രണ്ട് എ ബി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഗുണനഫലത്തിൻ്റെ രണ്ട് മടങ്ങാണ്. അതുപോലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ഗുണനഫലത്തിൻ്റെ രണ്ട് മടങ്ങിൻ്റെ കൂടെ രണ്ട് മടങ്ങ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് വർഗം പൂർത്തീകരിച്ച് സമവാക്യം പരിഹരിക്കുന്നതിനുള്ള സഹായമായി നമുക്ക് സ്വീകരിക്കാം. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നോക്കാം. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 195 ആണ്. സംഖ്യകളേവ നമുക്കറിയാം, ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടിക്കൂട്ടി എഴുതുന്ന സംഖ്യയാണ് ഒറ്റ സംഖ്യകൾ. ഒന്ന്, ഒന്നും രണ്ടും മൂന്ന്, മൂന്നും രണ്ടും അഞ്ച്, അഞ്ചും രണ്ടും ഏഴ് എന്നിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളാണ്, സംഖ്യകൾ ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ തികച്ചും നാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നാമത്തെ സംഖ്യ എക്സ് എന്നെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സംഖ്യയോ എക്സിൻ്റെ കൂടെ രണ്ട് കൂട്ടണം, കാരണം തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേണമെങ്കിൽ എക്സ് മൈനസ് രണ്ട് എന്ന് വേണമെങ്കിലും എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത്